എക്സ്പോസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്താണ് പ്ലാൻ? ഇല്ല, ഒന്നുമില്ല. നമ്മള് ആക്ച്വലി എന്റെ അടുത്ത് നമ്മുടെ സുഹൃത്താണ് എന്റെ ഡയറക്ടർ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അളിയനെ നടക്കുന്ന കേസല്ല. അർജന്റീന ഫാൻസിന്റെ മാത്രമല്ല ഫുട്ബോൾ ഫാൻസിന്റെ കഥയാണ്. ഓക്കെ, ഗ്രേറ്റ്. സോ കാളിദാസ് അർജന്റീന ഫാൻ ആളായിട്ടല്ലേ? റിയൽ ലൈഫിൽ ആരുടെ ഫാനാണ്? ഏത് ടീമിന്റെ ഫാനാണ്? ജർമ്മനിയാ. സിനിമ കഴിയുന്നവരെങ്കിലും അർജന്റീന ഫാൻ പറഞ്ഞൂടെ? സിനിമ കഴിയുന്നവരും. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ മനുഷ്യനല്ല. മെന്റലിസം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 100% ഉറപ്പൊന്നും പറയാൻ സാധ്യത. ഞാൻ ഇതുപോലുള്ള ആളുകളാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കും. കൃത്യമായിട്ട് കാർഡ് മനസ്സിലാക്കും. പക്ഷേ എന്താണെന്നറിയോ, എനിക്ക് ഇമോഷണലി ഒരാളെ തകർക്കുമ്പോ നീ എവിടെ സങ്കടപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാനും കൂടെ. ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. മനുഷ്യനാണ്. വെൽക്കം ടു ദ ഷോ ധ്യാൻ ശ്രീനിവാസൻ. വെൽക്കം അച്ഛാനെ. ശരിക്കും നമ്മൾ രണ്ടുപേരും ശരിക്കും ഇന്റർവ്യൂസ് ഉണ്ട്, വയറലായ രണ്ടുപേരാണ് എനിക്കരുത്. ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്, തെറി കേട്ട് ഫേമസ് ആയതും ഞാൻ അധികം അങ്ങനെ തെറി കേട്ട് ഫേമസ് ആയിട്ടില്ല. സിമ്പിളാണ്, ഹമ്പിളാണ്, ശരിക്കും തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ധാരണകൾ നമുക്ക് ധ്യാനെ പറ്റിയുള്ളത് മാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വ്യക്തമായിട്ട് ധ്യാന ധാരണകൾ വെച്ച് വരുന്ന തെണ്ടികളാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്നെ ഇഷ്ടമല്ല അല്ല ചോദിച്ച് പോയവൻ. இன்னொரு மேட்டர் இருக்குது என்னன்னா வந்துட்டு இந்த கேம் ஃபுல்லா இந்த வீடியோ ஃபுல்லா வந்துட்டு நீங்களும் நானும் ஓகே சரி அப்புறம் போர் அப்புறம் போர் இது மூணு சொல்லக்கூடாது. ஓகே சரி, உங்களுக்கு அடுத்த வாரம் படம் பேர் என்ன? அடுத்த வாரம் படம் பேர் தியேட்டர்ல போய் பாருங்க. வாரோட தமிழ் வேர்டு. പരിപാടിയുണ്ട്, എന്നാലും വിളിച്ചാൽ അത് കൃത്യമായിട്ട് അതിന് ഓരോ കിട്ടും. എവിടെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുത്തെ കിട്ടും. ഈ വർഷം തുടങ്ങിയിട്ട് 5 മാസമായിട്ടുള്ളൂ. ഈ 5 മാസം കൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി കേക്കണം? ഇപ്പൊ ഞാൻ ഖത്തർ പോയി, ദുബായ് 2 പ്രാവശ്യം പോയി, അബുദാബി 1 പോയി, മേയിൽ ഇനി ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു മലയാളി പ്രോഗ്രാം ജോർദാൻ ഇസ്രായേലിലൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, അതിന് പോകുന്നുണ്ട്. ഈ മേയോടുകൂടി ഇത്രയും രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. പോവാത്ത രാജ്യങ്ങളും കുറവാണ്. ഈ യാത്രകളിൽ എന്താ കളക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും കാണല്ലോ, നമ്മുടെ കൗതുകങ്ങൾ ഉണ്ടാവും. Okay, so I won't kiss on screen. No. No. Kada ke aashu undegi? Chief, I have kissed off screen. Yes. Yes. A couple of times? A couple of yes, times? Yes. Cheyidunde. Okay, how many? Adhu nenikarilla. Enne nokittilla? Anganalla. എണ്ണാൻ പറ്റാത്തത്ര ഉണ്ടെന്നാണോ? ഒരിക്കലും അല്ല, അത്ര കുറവാ. ഓക്കെ, ഇതൊക്കെ അച്ഛനറിയോ? ഇത് വരുമ്പോഴത്തേക്കും ഒരു തീരുമാനമാവും. നിങ്ങൾ സാധാരണ സ്ഥിരമായിട്ട് ഇങ്ങനെ ടൂറൊക്കെ പോകുമായിരുന്നു? ഞങ്ങള് എല്ലാ വർഷവും ആ വർഷം നമ്മള് സമ്പാദിച്ച കാശിൽ നിന്ന് ഇട്ടിട്ട് നമ്മൾ എല്ലാ വർഷവും ടൂർ പോകും. അങ്ങനെ പ്ലാൻ ചെയ്ത ടൂറാണ്. ഈ ടൂറിൽ താങ്കൾ പോയില്ല? പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അവസാന നിമിഷം എനിക്ക് പോകാൻ പറ്റി. പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പോയേനെ? ഞാൻ പോയ ഞാൻ മാറിയ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞ സുഭാഷ്. ഓ, ആ ഗ്യാപ്പിൽ പോയാണ് സുഭാഷ് 100 അടി താഴ്ചയിലേക്ക് പോയത് അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെ വേണം പോവാൻ. കോളേജ് മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി എല്ലാവർക്കും എല്ലാ കാറ്റഗറി ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. സോ ഹോപ്ഫുള്ളി നെക്സ്റ്റ് ഡേ നമ്മൾ പോയി കാണും. നെക്സ്റ്റ് ഡേ അല്ല, ഇന്ന് പോയി കാണണം. ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകണം. വർഷങ്ങൾക്കൊക്കെ മുമ്പ് മലയാളത്തിലെ ഒരു യുവതാരം അയാളുടെ മലയാള സിനിമയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്സ് ഒക്കെ പറയാൻ നേരത്ത് മലയാളത്തിലെ പ്രേക്ഷകർ എന്താ ഇവൻ പറയുന്നു, എന്ത് ജാടയാ ഇവനെന്താ, മലയാള പ്രേക്ഷകർ ഇങ്ങനെ ആശ്വസിച്ച് അല്ലേ ഇതല്ലേ അവൻ ഇനിമാറ്റി എന്നൊക്കെ പറഞ്ഞ എങ്ങനെ. ആ
പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി കമ്മിറ്റ് ചെയ്ത സിനിമയല്ലേ ആടുജീവിതം. വാവ് ഓസം. ഇന്ന് മലയാള സിനിമ ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ നീണ്ടിരുന്നെങ്കിൽ ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ട്. വേറൊന്നും അല്ല, കാരണം തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാറ് തലകുത്തി നിർത്തി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ടൊരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസി സാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കഷ്ടപ്പാടല്ല. ഇവരനുഭവിച്ച് നോക്കുമ്പോ നഗ്നനായിട്ട് നിൽക്കുന്ന കഷ്ടപ്പാടല്ല, തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റും. ാണ് ഒൺലി പോസിറ്റീവ് മൂവി റിവ്യൂസ്, സ്പ്രെഡ് ഹാപ്പിനെസ്, സ്പ്രെഡ് സ്മൈൽ. സിനിമ എന്ത് കൂറയാണെങ്കിലും നമ്മൾ പോസിറ്റീവായി പറയത്തുള്ള സിനിമയെ പറ്റി. ആ തിയേറ്ററിൽ കയറിയാണ് ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് ഒരു എവേ ഫ്രം ഹോം എന്നൊരു ഫീല് വന്നില്ല. കാരണം ഞാൻ ബെഡിൽ നിന്ന് നേരെ പോയി സീറ്റിലാണ് ഇരുന്നത് തിയേറ്ററിൽ. അപ്പോൾ എനിക്കൊരു ഒരു എവേ ഫ്രം ഹോം ഫീല് വന്നില്ല. ഞാൻ നല്ല സുഖമായിട്ട് ആ സീറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എ സിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ എന്ത് കൂറയാണെങ്കിലും നമ്മൾ പോസിറ്റീവായി പറയത്തുള്ള സിനിമ. ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെ പേടിയില്ല, നിന്റെ പോലീസിനെ പേടിയില്ല. അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ അനിമൽ. ഇതാണ് ഏട്ടാ സൗണ്ട്. ഇത്രയും ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിന്റെ സീക്രട്ട്? അന്ന് വേറെ പെമ്പിള്ളേർ കമ്പനി ഇല്ല, എനിക്ക് വേറെ ആരും കമ്പനി ഇല്ല. കൂടെ ബ്രാൻഡ് അംബാസഡറായിട്ട് എപ്പോഴും ഈ ബ്രാൻഡ് അംബാസഡർ കോൺട്രാക്ട് പുതുക്കേണ്ട സമയമാകുമ്പോൾ എന്നെ പ്രകാശ് കാണാൻ വരും. പ്രകാശ് കാണാൻ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, ഒന്നും നടക്കുന്നില്ല, എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ വീണ്ടും ഒപ്പിട്ട് നമ്മൾ തമ്മിലൊരു ധാരണയായി കഴിയുമ്പോൾ ഒപ്പിട്ട സ്ഥിതിക്ക് 25-ാം തീയതി 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഷോറൂം ഇനോഗ്രേഷനും 28-ാം തീയതി 1,15,000 സ്ക്വയർ ഫീറ്റിന്റെ ഷോറൂം ഇനോഗ്രേഷനും ഉണ്ട് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് പ്രകാശിനും കല്യാൺ സിൽക്സിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോതായ ഗൈഡായിട്ട് നിൽക്കാറുണ്ട്. അനിയന് കൊടുക്കാൻ പറ്റിയൊരു ഗൈഡ്, അനിയന് കൊടുക്കാൻ പറ്റിയൊരു ഉപദേശം പറയാൻ പറ്റുമോ? ഇന്റർവ്യൂ കൊടുക്കരുത്. ആമാ മറക്കാമ സർപ്രൈസ് പണിയെടുക്കാം.